അല്ല, തീർച്ചയായിട്ടും ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അത് നയപരമായി LDFന്റെ ഒരു തീരുമാനമല്ല. അപ്പൊ അതിന്റെ ലാഭനഷ്ട സാധ്യതകളെ സംബന്ധിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് അദ്ദേഹം വ്യക്തമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിന്റെ ഉദ്ദേശ ശുദ്ധിയെ ഞാൻ സംശയിക്കുന്നില്ല. അദ്ദേഹം KSRTCയെ ലാഭത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ചില പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കുറച്ചുകൂടി വ്യക്തമാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. 10 രൂപ എന്നുള്ള നിരക്ക് നിശ്ചയിച്ചതാണ് നഷ്ടത്തിന് കാരണമെന്ന് അദ്ദേഹം ഒരു അഭിപ്രായം രേഖപ്പെടുത്തി കണ്ടു. അത് കൂടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് തെറ്റില്ല. ഇപ്പൊ നമ്മൾ ആ സ്കീം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 10 രൂപ പ്രഖ്യാപിച്ചത്. 3 മാസം ആദ്യം, പിന്നീട് അത് വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇപ്പോഴും 10 രൂപയായിട്ട് തുടരുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തെറ്റില്ല. ജനങ്ങൾക്ക് ഭാരമാകാത്ത വിധത്തിൽ ഒരു വർധനവ് വരുത്തി അത് കൂടുതൽ ലാഭകരമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ കൂടി നടത്തുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പൊതുവിൽ നഗരവാസികളുടെ ഒരു വികാരം ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. കാരണം ഇത് ആളുകൾ നന്നായി ആശ്രയിക്കുന്ന ഒരു സംഗതിയാണ്. 10 രൂപയ്ക്ക് നഗരത്തിൽ ചുറ്റാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം, മാസക്കൂപ്പണുകൾ അടക്കം എടുത്തുകൊണ്ട് ആളുകൾക്ക് അത് പ്രയോജനപ്പെടുത്താനുള്ള ഒരു സാഹചര്യം. അപ്പൊ അത് ജനങ്ങളെല്ലാം നന്നായി സ്വീകരിച്ചു. അപ്പൊ ആ സ്വീകരിക്കപ്പെട്ട ഒരു സംഗതി നിർത്തലാക്കും എന്ന് പറയുന്നതിലാണ് വിയോജിപ്പ്. അതാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രേഖപ്പെടുത്തിയത്. കണക്കുകൾ വ്യക്തം നഷ്ടമാണെന്ന് പറയുമ്പോൾ ഈ സിറ്റി സർവീസ് നടത്തുമ്പോൾ 10 രൂപ സർവീസ് അത് ലാഭമാണ്, 25,000 വരെ മാസം കൂടെ വണ്ടിയിൽ നിന്ന് ലാഭമായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ലാഭം എന്നുള്ളതാണ് നേരത്തെ കണക്കുകൾ മുഖാന്തരം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പൊ മാധ്യമ പ്രവർത്തകരും അതിന്റെ ഒരു കണക്ക് പുറത്തോട്ട് ഞാൻ കാണുകയുണ്ടായി. അപ്പൊ നഷ്ടം എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ റൂട്ടുകളിൽ മറ്റ് ബസ്സുകളിൽ, KSRTCയുടെ ഇതര ബസ്സുകളിൽ ആള് കയറുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, അത്തരം സർവീസ് ഉള്ള സ്ഥലങ്ങളിൽ ഇലക്ട്രിക് വെഹിക്കിളുകൾ മാറ്റുക. ഇലക്ട്രിക് ബസ്സുകളാണ് നഷ്ടത്തിലാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. കാരണം കിലോമീറ്റർ 22 രൂപ ചെലവ് വരുന്നുണ്ട്, അതിന്റെ മറ്ററ്റമൊക്കെ ചെലവ് വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കളക്ഷൻ ആണെങ്കിൽ ദിവസം 1,000 രൂപയാണ് കിട്ടുന്നത്. 1 കോടി രൂപ വാങ്ങിയ ഒരു ബസ് ഇത്തരത്തിൽ ദിവസം കളക്ഷൻ 5,000 രൂപ മതി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, അത് പോരാ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 10 രൂപ മിനിമം നിരക്ക് എന്നുള്ളത് വർദ്ധിപ്പിക്കാമല്ലോ. അത് ജനങ്ങൾക്ക് ഭാരമാകാത്ത നിലയിൽ അതിനെക്കുറിച്ച് ആലോചിക്കാം. 2, KSRTCയുടെ ഇതര സർവീസ് ഉള്ള സ്ഥലങ്ങളിൽ ഈ ബസ് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. നമുക്ക് നഗരത്തിനകത്തൊക്കെ പല ഇടറോഡുകളിലും ഈ ബസ് വന്നതിന്റെ ഗുണമാണ് ആളുകൾക്കുള്ളത്. അപ്പൊ അത് ഇല്ലാതായി കഴിഞ്ഞാൽ ഈ റൂട്ടുകളിൽ ഇലക്ട്രിക് ബസ്സുകളെ ആശ്രയിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അത് ശ്രദ്ധയിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നഷ്ടക്കണക്കുകളെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കട്ടെ, എങ്ങനെയാണ് അത് നഷ്ടം വരുന്നതെന്നുള്ളത് വ്യക്തമാക്കട്ടെ, അതിനുശേഷം തുടർന്ന് പ്രതികരിക്കാം. MLA ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ്, ഗണേഷ്കുമാർ MLA ആയിരിക്കുന്ന സമയത്താണ് സർക്കാർ ഈ വെഹിക്കിൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള നയം നിയമസഭയിലടക്കം വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഈ ബ്ലാങ്കറ്റ് ആയിട്ട് വാഹനങ്ങളെ വാങ്ങുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ കുറച്ചുകൂടി ഒരു കൂടിയാലോചന, ഇത്തരം ഒരു പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ സർക്കാർ നയം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടിയിരുന്നില്ലേ അദ്ദേഹം ഈ ഒരു അഭിപ്രായ പ്രകടനമൊക്കെ നടത്താൻ? അല്ലാതെ അല്ല, അദ്ദേഹം, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി എന്ന് ഞങ്ങൾ ആരും സംശയിക്കുന്നില്ല. അദ്ദേഹം KSRTCയെ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഓരോന്നായിട്ട് അദ്ദേഹം അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ പ്രകടിപ്പിച്ച ഒരു കൺസേൺ നഗരവാസികളുടെ ഒരു കൺസേൺ ആണ്. അവരിപ്പോ ധാരാളമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് ഒഴിവാക്കുന്നത് അവരെ സംബന്ധിച്ച് പ്രയാസമായിരിക്കും. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ആ നിലയിൽ തന്നെയാണ് എനിക്ക് അതിന്റെ പ്രതികരണം പറയാനുള്ളത്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം, നേമം, ഈ മണ്ഡലങ്ങളിലായാണ് നഗരം കിടക്കുന്നത്. അപ്പൊ ഇത്തരം സർവീസുകൾ സാധാരണ ആളുകൾക്ക് വലിയ ആശ്വാസമായ സർവീസാണ്. മാത്രമല്ല, അദ്ദേഹം കോട്ട് ചെയ്യുന്നത് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ബുദ്ധിമുട്ട് കാണണം, പ്രൈവറ്റ് ബസ്സുകാരുടെ ബുദ്ധിമുട്ട് കാരണം. അവരാരും പരസ്യമായിട്ട് ഇതുവരെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് പറഞ്ഞതായിട്ട് ഞങ്ങളുടെ ആരും ശ്രദ്ധയപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്ക് ന്യായമായ ഓട്ടം ഇവിടെ കിട്ടുന്നത്? തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. പിന്നെ അദ്ദേഹം ഇതൊക്കെ കോട്ട് ചെയ്തിട്ടാണ് ഈ പ്രയാസം ഇത് ഒഴിവാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അത് ശരിയാണ്, എങ്കിൽ പിന്നെ റോബൻ ബസ്സിനെ നമ്മൾ സഹായിക്കേണ്ടി വരില്ല. എന്നാണ് അങ്ങയുടെ ഒരു അഭിപ്രായം? അല്ല, ഇലക്ട്രിക് വാഹനങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും തർക്കമില്ല. ഞാനതാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. അത് മറ്റുള്ള ഏതെങ്കിലും പാരലൽ സർവീസുകാർക്ക് ഗുണകരമല്ല എന്ന് കണ്ടത് പിൻവലിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതിനിടയിൽ അവരൊക്കെ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോ അത്തരം പ്രയാസങ്ങളൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ ഉപകാരമായിട്ടുള്ള കാര്യമാണ്, അത് തുടരണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. ഇല്ല, ഞാന് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട് നിങ്ങളൊന്ന് പ്രതികരണം എടുത്തു, അത്രേ ഉള്ളൂ. അത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തും.
ഈ വാഹനങ്ങൾ ജനങ്ങൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് അതിന്റെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ഒരു നയം നടപ്പാക്കേണ്ടത് നഗരത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രദ്ധയപ്പെടുത്തും. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഞാൻ അത് മനസ്സിലാക്കിയിട്ട് കൂടുതൽ പ്രതികരണം നടത്താം. എന്തായാലും തുടരണമെന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇനിയും 50-ലധികം ബസ്സുകൾ സ്മാർട്ട് സിറ്റിയുടെ സ്കീം ഉപയോഗിച്ച് വരേണ്ടതാണ്. അപ്പൊ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത സ്മാർട്ട് സിറ്റി ഡബിൾ ഡെക്കർ ബസ്, അതും സ്മാർട്ട് സിറ്റി വഴി നൽകിയ ഒരു ബസ്സാണ്. തിരുവനന്തപുരം നഗരസഭ നടപ്പാക്കിയ സ്മാർട്ട് സിറ്റി പദ്ധതിയാണ്. അപ്പോൾ ഇത്തരം സ്കീമുകൾ വരുമ്പോഴാണ് പുതിയ ബസ്സുകൾ അടക്കം വരുന്നത്. ഇപ്പൊ നേരത്തെ നമുക്കറിയാമല്ലോ, ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ വഴിയാണ് നമ്മൾ ജെൻഡർ ബസ്സുകൾ നഗരസഭയ്ക്ക് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് KSRTC വാങ്ങി നൽകിയത്. അപ്പൊ ഇത് KSRTC സഹായമല്ലേ? അപ്പൊ ആ ബസ്സുകളെ പ്രയോജനപ്പെടുത്തി ലാഭത്തിലേക്ക് വരാനുള്ള മാനേജ്മെന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പദ്ധതികൾ അവരാവിഷ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കിട്ടുന്ന സഹായം വേണ്ടെന്ന് വെക്കുന്ന മണ്ഡലമല്ലേ? അപ്പൊ അതൊരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഡീസൽ വാഹനം വാങ്ങാൻ സ്മാർട്ട് സിറ്റി പണം കൊടുക്കില്ല, കിഫ്ബി പണം കൊടുക്കില്ല, വേൾഡ് ബാങ്ക് പണം കൊടുക്കില്ല. അപ്പൊ അതൊരു പൊള്യൂഷൻ കുറയ്ക്കുന്ന നയത്തിന്റെ ഭാഗമായി ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം, അതിന്റെ ഭാഗമായിട്ടാണ് ഫണ്ട് കിട്ടുന്നത്. അപ്പൊ ആ ഫണ്ടിനെ വാങ്ങിയെടുത്ത് പ്രയോജനപ്പെടുത്തുന്ന നയം KSRTC എടുക്കുക എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കിയത്. ഈ ഒരു ഗതാഗത മന്ത്രി ഈ ബസ്സുകൾ ലാഭകരമാണെന്ന് പറയുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, 10 രൂപ തന്നെ നിരക്ക് മതി എന്ന് പറയുന്നു, ഒരു രാത്രി മന്ത്രി മാറുന്നു. അപ്പോൾ ഈ ഇതെല്ലാം തലകീഴായി മറിയുന്ന ഒരു സാഹചര്യം, ഈ ഏത് മന്ത്രിയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല, എല്ലാ മന്ത്രിമാരിലും ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇപ്പൊ KSRTC സംബന്ധിച്ച് നമുക്കറിയാം അത് നഷ്ടത്തിലാണ്, അതിന്റെ പെൻഷൻ ബാധ്യത, അതിന്റെ മെയിൻ്റനൻസ് ബാധ്യത, മറ്റു പല കാര്യങ്ങളിലും എല്ലാ മന്ത്രിമാരും കിടന്നു പരിശ്രമിക്കുകയാണ്. ഗവൺമെന്റ് തന്നെ മാസാമാസം കോടാനുകോടി രൂപ KSRTC നൽകിക്കൊണ്ടാണ് നിലനിർത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അത് നിലനിർത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം. അപ്പൊ ബഹുമാനപ്പെട്ട ആന്റണി രാജു മിനിസ്റ്റർ ആയാലും ഗണേഷ് കുമാർ മിനിസ്റ്റർ ആയാലും അവരുടെ സദുദ്ദേശത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ അവര് അവരുടെ കഴിവിനനുസരിച്ച് ഈ സ്ഥാപനത്തെ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അത് ഭാവിയിൽ കാണാം ഇദ്ദേഹത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ്. അതിനകത്ത് പ്രതിഫലിക്കുന്നത് അല്ല, നിലവിൽ ഞങ്ങൾ തിരുവനന്തപുരം നഗരത്തിലെ ജനം എന്ന നിലയിലും MLA എന്ന നിലയിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലാഭത്തിലാണെന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം നഷ്ടത്തിലാണെന്ന് പറഞ്ഞതിന്റെ കണക്കുകൾ അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം, ആ കണക്കുകൾ കൂടി പഠിച്ചതിന് ശേഷം ഞാൻ കൂടുതൽ പ്രതികരണം നടത്താം.